നമസ്കാരം എല്ലാവർക്കും പി എസ് സി ഇ സി ഇ സി സക്സസ്സിലേക്ക് സ്വാഗതം. ഫ്രേസൽ വെർബ്സിലെ കുറച്ചുകൂടെ കൂടുതലായുള്ള ഫ്രേസൽ വെർബ്സാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 15 ഫ്രേസൽ വെർബ്സ് നമ്മൾ ഈ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നോക്കിയിരുന്നു. ഇനി അടുത്ത കുറച്ച് ഫ്രേസൽ വെർബ്സ് നോക്കാം. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നെടുത്ത ഫ്രേസൽ വെർബ്സാണ്. 16 എന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷനായിട്ടാണ് നമ്പർ ചെയ്തിരിക്കുന്നത്. പുട്ടപ്പ് വിത്ത്, പുട്ടപ്പ് എന്ന് പറഞ്ഞാൽ ടോളറേറ്റ്, സഹിക്കുക, അതാണ് ഫ്രേസൽ വെർബിൻ്റെ അർത്ഥം. ഐ കുഡിൻ പുട്ടപ്പ് വിത്ത് ഹിസ് ബിഹേവിയർ, അയാളുടെ സ്വഭാവം എനിക്ക് തീരെ സഹിക്കാൻ സാധിക്കുന്നില്ല, അതാണ് പുട്ടപ്പ് വിത്തിൻ്റെ മീനിങ്. ഐ കുഡിൻ പുട്ടപ്പ് വിത്ത് ഹിസ് ബിഹേവിയർ, ടോളറേറ്റ്, ടോളറേറ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഐ കുഡിൻ ടോളറേറ്റ് ഹിസ് ബിഹേവിയർ. ഇത് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളതായിരുന്നു. ഇനി അല്ല, ഓപ്ഷൻസിൽ നിന്നുള്ള ഒന്ന് രണ്ട് ഫ്രേസൽ വെർബ്സും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പുട്ട് ഡൗൺ, പുട്ട് ഡൗൺ എന്ന് പറഞ്ഞാൽ സപ്രസ്, അടിച്ചമർത്തുക. പിന്നെ ഈ ഓരോ ഫ്രേസൽ വെർബും ചില സിറ്റുവേഷൻ അനുസരിച്ച് മീനിങ്ങിൽ ചില ചെറിയ വ്യത്യാസങ്ങൾ വരും. അപ്പം നമ്മൾ കൂടുതലായിട്ട് ഇംഗ്ലീഷ് ലാംഗ്വേജായിട്ട് കൂടുതലായിട്ട് ഫെമിലിയർ ആകുമ്പോഴായിരിക്കും നമുക്കത് വളരെ വ്യക്തമായിട്ട് പേപ്പർ വായിക്കുകയും അതുപോലെ മറ്റെന്തെങ്കിലും ഇംഗ്ലീഷ് മാഗസീൻസും ഒക്കെ വായിക്കുമ്പോൾ നമ്മൾ പലയിടത്ത് ഈ ഫ്രേസൽ വെർബ് കാണും. അപ്പം നമുക്ക് നോട്ട് ചെയ്യുമ്പോൾ ആ കോണ്ടെക്സ്റ്റ് അനുസരിച്ച് ചില ചെറിയ വ്യത്യാസങ്ങൾ വരും. പുട്ട് ഡൗൺ, പുട്ട് ഡൗൺ എന്ന് പറഞ്ഞാൽ സപ്രസ് ചെയ്യുക, അടിച്ചമർത്തുക. ഹി ഈസ് ഓൾവേസ് ട്രൈങ് ടു പുട്ട് മീ ഡൗൺ, എന്നെ എപ്പോഴും താഴ്ത്തിക്കെട്ടാനായിട്ട് അയാൾ ശ്രമിക്കുന്നു. ഹി ഈസ് ഓൾവേസ് ട്രൈങ് ടു പുട്ട് മീ ഡൗൺ, പുട്ട് ഡൗൺ, സപ്രസ്, അടിച്ചമർത്തുക. പിന്നെ ചില സ്ട്രൈക്ക് അല്ലെങ്കിൽ ചില ലഹള റിവോൾട്ടൊക്കെ നടക്കുമ്പോൾ അതിനെയും പുട്ട് ഡൗൺ എന്ന് പറയും. 1857 റിവോൾട്ട് അതൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ പുട്ട് ഡൗൺ എന്ന വാക്കാൻ്റെ ഇടയിൽ മിക്കവർക്കും അത് തന്നെ സപ്രസ് ചെയ്യുക, അതിനെ ആ ഒരു ലഹളയൊക്കെ അടിച്ചമർത്തുക, അടിച്ചമർത്തുക എന്ന് ഉദ്ദേശിക്കുന്നതാണ് പുട്ട് ഡൗൺ. നെക്സ്റ്റ് വൺ പുട്ട് ഔട്ട്, പുട്ട് ഔട്ട് എന്ന് പറഞ്ഞാൽ എക്സ്റ്റിങ്ക്യൂഷ്, കെടുത്തുക. ദ ഫയർമെൻ കെയിം ആൻഡ് പുട്ട് ഔട്ട് ദ ഫയർ, ഫയർമെൻ വന്ന് തീ കെടുത്തി. പുട്ട് ഔട്ട്, എക്സ്റ്റിങ്ക്യൂഷ്. നെക്സ്റ്റ് വൺ പുട്ട് ഓഫ്, പോസ്റ്റ്പോൺ, നീട്ടിവെക്കുക. ദ എക്സാമിനേഷൻ ഈസ് പോസ്റ്റ്പോൺ ടു നെക്സ്റ്റ് മന്ത്, എക്സാമിനേഷൻ ഒരു മാസത്തേക്കും കൂടി നീട്ടിവെച്ചു. എക്സാമിനേഷൻ ഈസ് പോസ്റ്റ്പോൺ ടു നെക്സ്റ്റ് മന്ത്. 20 കോൾ ഓഫ്, ക്യാൻസൽ, റദ്ദാക്കുക. നമ്മൾ കോൾ ഓൺ പഠിച്ചു, കോൾ അറ്റ് പഠിച്ചു, കോൾ ഫോർ പഠിച്ചു, ഇപ്പോൾ ഇത് കോൾ ഓഫ്. കോൾ ഓൺ എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇത് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ ഫ്രേസൽ വെർബ്സിൻ്റെ കഴിഞ്ഞ ക്ലാസ്സുകളൊന്ന് നോക്കുക. കോൾ ഓൺ എന്ന് പറയുമ്പോൾ വിസിറ്റ് എ പേഴ്സൺ, ഒരു വ്യക്തിയെ സന്ദർശിക്കുക. അതുപോലെ കോൾ അറ്റ്, വിസിറ്റ് എ പ്ലേസ്. കോൾ ഫോർ, ഡിമാൻഡ്. ഇതൊക്കെ പഠിച്ചിട്ട് ഇപ്പോൾ ഇവിടെ കോൾ ഓഫ്, ഇതൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട ക്വസ്റ്റ്യൻസിലെ ഓപ്ഷനാണ്. കോൾ ഓഫ്, ക്യാൻസൽ, റദ്ദാക്കുക. ടുമോറോ ട്രിപ്പ് ഇസ് കോൾഡ് ഓഫ് ഡ്യൂ ടു ഹെവി റെയിൻ, മഴ കാരണം നാളത്തെ ട്രിപ്പ് ക്യാൻസൽ ചെയ്തിരിക്കുന്നു. കോൾ ഓഫ്, ക്യാൻസൽ. അപ്പോൾ ഇത്രയും ഫ്രേസൽ വെർബ്സ് ഒന്നും കൂടെ നോക്കാം. പുട്ടപ്പ് വിത്ത്, ടോളറേറ്റ്, സഹിക്കുക. പുട്ട് ഡൗൺ, സപ്രസ്, അടിച്ചമർത്തുക. പുട്ട് ഔട്ട്, എക്സ്റ്റിങ്ക്യൂഷ്, കെടുത്തുക. പുട്ട് ഓഫ്, പോസ്റ്റ്പോൺ, നീട്ടിവെക്കുക. കോൾ ഓഫ്, ക്യാൻസൽ, റദ്ദാക്കുക. അപ്പോൾ അത് ശ്രദ്ധിക്കുക, പുട്ട് ഓഫ് എന്ന് പറയുമ്പോൾ പോസ്റ്റ്പോൺ, നീട്ടിവെക്കുക. കോൾ ഓഫ് എന്ന് പറഞ്ഞാൽ ക്യാൻസൽ, റദ്ദാക്കുക. അപ്പോൾ അത് രണ്ടും സിയും മറ്റേ രണ്ടും പിയും, അങ്ങനെ ഓർക്കാം തെറ്റാതെ. അപ്പോൾ ഇത്രയും ഫ്രേസൽ വെർബ്സ് നന്നായി പഠിക്കുക. ഇനി അടുത്ത ഫ്രേസൽ വെർബ്സിൻ്റെ അടുത്ത ക്ലാസ്സിൽ കൂടുതൽ ഫ്രേസൽ വെർബ്സ് ഇൻക്ലൂഡ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.